അയ്യോ പോരാ പോരാ, നാളത്തെ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ നാളെ തന്നെ. എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കൺഫേം ചെയ്തിട്ട് ഈ നമ്പറിൽ വേണ്ട, എൻ്റെ വീട്ടിലെ നമ്പറില്ലേ ആ നമ്പറിൽ വിളിച്ചാൽ മതി. അതെ, ഓക്കെ, താങ്ക് യു. ഗംഗേട്ട പറഞ്ഞു നീ വീണു. എന്റെ അടുത്ത് ഒന്ന് വീണു, ഇച്ചിരി കടുപ്പായി പോയി. എവിടെ വീണു? അത് നമ്മുടെ ശ്രീധരമാമയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ പാറക്കൂട്ടങ്ങളില്ലേ, നല്ല ഭംഗിയല്ലേ അവിടെ കാണാൻ, ആ പാടവും പുഴയും. ഞാൻ ആ ഭംഗിയൊക്കെ കണ്ട അങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അടി തെറ്റി ഒരൊറ്റ വീഴ്ച, ഒരു 10-40 അടി താഴേക്ക്. എന്നിട്ട് എല്ല് വല്ലതും പൊട്ടിയോടാ? എല്ല് മാത്രം പൊട്ടിയില്ല. ഭാഗ്യം, ഈ വേദനയും വെച്ചിട്ടാണ് നീ ഇപ്പൊ തിരിച്ചു പോകാൻ പോണത്. അല്ല, അത് പിന്നെ ഗൾഫിൽ പുതിയ റൂള് വരുമല്ലേ, എടുത്ത് പത്രത്തിൽ വായിച്ചില്ലേ? ആ, ഇനി പഴയതുപോലൊന്നുമല്ല, വിസക്കൊക്കെ വലിയ പ്രശ്നാ. അതിന് നിനക്കെന്താ പ്രശ്നം? നിനക്ക് റെസിഡന്റ് വിസ ഇല്ലേ? അതെ, എന്നാൽ ഉടനെ പോകുന്ന നല്ലത്, അല്ലെങ്കിൽ പ്രശ്നാ. അല്ല, ഷോപ്പിലേ നീ ഇപ്പൊ പോയാൽ ശരിയായില്ലെന്ന് ഏട്ടൻ പറയുന്നത്. ദേവിളിയെ നമ്മളെല്ലാം തുരത്തോടിക്കാൻ ശ്രമിക്കുക, നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. തൽക്കാലം നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ. തന്നെയുമല്ല, ഞാനല്ല ഗീതയല്ലേ നിൽക്കേണ്ടത്, അവളിവിടെ ഉണ്ടല്ലോ. എനിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലൊന്ന് തല കാണിക്കണം. എന്താ സുരേഷ് തിരിച്ചു പോവാണ്? അതേ ബേട്ടാ, എനിക്കവിടെ ചെന്നിട്ടൊരു അത്യാവശ്യം. ഗീതയോ? അവളിവിടെ ഉണ്ട്. അവൾക്കും മോനും കൂടെ ഒരു ടിക്കറ്റ് പറഞ്ഞേക്ക്, അവരും പോരട്ടെ. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ വിസയുടെ കാര്യമാണ്. രവിട്ടൻ പത്രം വായിച്ചില്ലേ? നിയമമൊക്കെ വരാൻ പോകുന്നല്ലേ ഉള്ളൂ, നീ ഇപ്പൊ ഇവിടെ അങ്ങോട്ട് ഓടിപ്പോയിട്ട് എന്താ കാര്യം? അവിടെ ഷോപ്പിൽ നിന്റെ അനിയന്മാരൊക്കെ ഇല്ലേ, ഗീതയ്ക്കും മോനും കൂടെ ഒരു വിസ ഏർപ്പാടാക്കും. അവിടെ ഫ്ലാറ്റ് ഉള്ളതല്ലേ, അവരും പോരട്ടെ, അതല്ലേ നല്ലത്. അതെ, പക്ഷെ പെട്ടെന്ന് ഒരു വിസ കിട്ടാൻ. വിസിറ്റിംഗ് വിസ കിട്ടുമല്ലോ, അത് കിട്ടും. അവിടെ ചെന്നിട്ട് ബാക്കി ശരിയാക്കിയാ മതി. അവൾ എത്ര കാലാന്ന് വെച്ചാൽ പിരിഞ്ഞു നിൽക്കുക. നീ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരുമിച്ച് പോവാം. ഏട്ടൻ പറഞ്ഞല്ലേ സുരേഷ് നല്ല സ്നേഹമുള്ളവനാ, അല്ലേ സുരേഷ്? ആ, വാ പറയട്ടെ. എന്താടാ നീ കോടതിയുടെ മുമ്പിൽ പ്രതി നിൽക്കണ പോലെ അങ്ങനെ തോന്നിയോ? എന്താടാ, നീയോ ഏട്ടനും കൂടെ ഞങ്ങളെ പറ്റിക്കാൻ വല്ല കോംപ്രമൈസ് ഉണ്ടാക്ക. ഏയ്, ഞാൻ വേറൊരു വഴിയിൽ മൂപ്പരെ ഒന്ന് പിടിക്കാൻ നോക്കിയതാ. അവനെ വരച്ച വരെ നിർത്തിത്തരാ ഏട്ടൻ, പോരെ. ഇനി അടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇന്നലെ കൈ മുറിഞ്ഞ് ചോര ഒലിപ്പിച്ച് വന്നത് കണ്ടപ്പോ എനിക്ക് പാവം തോന്നി, എന്റെ നെഞ്ചു കലങ്ങിപ്പോയി. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കോട്ടെ സുരേഷ് ഏട്ടൻ. നീ ഇത്ര പാവായി പോയില്ലോടി, അവൻ നിന്നെ വിട്ടുപോകുന്നില്ല, ഏട്ടനെ പേടിച്ചിട്ടല്ല. നിന്റെ ഈ സ്നേഹം അതങ്ങനെ ഇട്ടറിഞ്ഞു പോവാൻ പറ്റില്ല. ലോകത്താരെ എന്തിനേയും ജയിക്കാൻ പറ്റിയ ഒരേ ഒരു ആയുധമുള്ളൂ, എന്താ അത്? സ്നേഹം. അതില്ലാണ്ട് വരുമ്പോഴാണ് ചതിയും വഞ്ചനയും പകയൊക്കെ ഉണ്ടാവുന്നത്. ആ ഏട്ടൻ വിളിപ്പിച്ച് വേറൊരു കാര്യം ചോദിക്കാനാ, സുനന്ദയ്ക്ക് എന്താ അടി പറ്റിയത്? എന്താ അവളുടെ കുഴപ്പം? അസൂയ തന്നെ, അല്ലാണ്ട് എന്താ? ചേച്ചി വിചാരിച്ച ഒന്നും കിട്ടിയില്ല അത്രേ, അതിന് ബാക്കിയുള്ളവരുടെ ദേഷ്യം, നമ്മളെന്താ ചെയ്യാൻ? പിന്നെയും ചാവാൻ പേടി. ചത്ത് ജീവിക്കേ, അതല്ലേ നിങ്ങളിപ്പോ ചെയ്യുന്നേ? ചത്ത ശവം പോലെ ജീവിക്ക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തുണ്ട്? നിങ്ങൾ ആരാ? ഞാൻ ആരാ? എന്ന അളിയൻ മാത്രം പറയും, ബാക്കിയുള്ളവർക്കൊക്കെ സുനന്ദയുടെ ഭർത്താവ്. അതെനിക്ക് സന്തോഷാ, സുനന്ദ എനിക്ക് അത്രക്ക് ഇഷ്ടാ, എന്നെ അത്രക്ക് സ്നേഹിക്കുന്നുണ്ടേ. സ്നേഹം എന്ന് പറയുന്നത് ഇതല്ല. സ്നേഹമുണ്ടേ പരിഭവം ഉണ്ടാവും, പിണക്കം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും. തെറ്റ് കണ്ടാ ശാസിക്കും, തിരുത്തും, ചിലപ്പോ അടിക്കും. അടിക്കേ? ആ, ചില കാര്യങ്ങൾക്ക് അതൊരു നല്ല മരുന്നാ. ഉപദ്രവിക്കാനല്ല, തിരുത്ത. ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും എന്തിനെങ്കിലും ഒക്കെ പേടിക്കണം. പേടിയുണ്ടല്ലോ എനിക്ക്. അത് സുനന്ദയല്ലേ, ആ പേടിയല്ല ഞാൻ പറയുന്നത്. ഈശ്വരനെ പേടിക്കണം, ഗുരുവിനെ പേടിക്കണം, ചില കാര്യങ്ങൾക്ക് അമ്മയെ പേടിക്കണം, അച്ഛനെ പേടിക്കണം, ഭാര്യയെ പേടിക്കണം, മക്കളെ പേടിക്കണം, അല്ലെങ്കിൽ കുത്തഴിഞ്ഞു പോകും ജീവിതം. അളിയനും അളിയന്റെ അനിയനും കൂടെ അല്ലേ കോടതി പ്രാക്ടീസ് ചെയ്തിരുന്നു, പിന്നെന്താ നിങ്ങൾ പിരിഞ്ഞത്? അത് സുനന്ദയ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾ രണ്ട് കുടുംബങ്ങളും ഒന്നായിട്ട് ഒരിടത്തല്ലേ താമസിച്ചിരുന്നത്, അവിടെ നിന്ന് എന്താ പോകുന്നത്? അത് സുനന്ദയ്ക്ക് ഇഷ്ടമല്ല. ഇനി നാളെ സുനന്ദയ്ക്ക് അളിയനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അളിയൻ എന്ത് ചെയ്യും? അപ്പൊ ഈ കുളത്തില് ഈ ട്യൂബ് ഇല്ലാണ്ട് അങ്ങനെ ചാടുക. No, 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 no.